പി സി ജോർജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി സി ജോർജ്, ഈ സ്പേസ് പാർക്കിലെ നിയമനം സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. 30-ൽ അധികം പേജുള്ള കുറ്റപത്രത്തിലാണ് സ്വപ്നയുടെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നു എന്ന് സ്വപ്ന പറഞ്ഞതായി ഇ ഡിയുടെ കുറ്റപത്രത്തിലുള്ള പരാമർശം എന്ന് പറയുന്നത്. അതായത് സർക്കാരിന് സ്വപ്നയുടെ നിയമനത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ താനതറിയേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇങ്ങനെ ഒരു ഒഴിവുണ്ട്, ആ ഒഴിവിലേക്ക് അപേക്ഷ സമർപ്പിക്കണം, അപേക്ഷ സമർപ്പിക്കുമ്പോൾ എൻ്റെ റെഫറൻസ് വയ്ക്കണം, അങ്ങനെയാണ് ശിവശങ്കർ പറഞ്ഞത്. എൻ്റെ റെഫറൻസ് വയ്ക്കണം, എന്നിട്ട് അപേക്ഷിക്കൂ, ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിക്കാം. അപേക്ഷിക്കുന്നു, മുഖ്യമന്ത്രിയോട് അദ്ദേഹം സംസാരിക്കുന്നു, അതിനുശേഷം ഉടനെ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ വാക്കുകളെ കാണുന്നത്? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പകല് പോലെ തെളിഞ്ഞ സത്യങ്ങളാണ്. പക്ഷെ മുഖ്യമന്ത്രി മാത്രം കണ്ണടച്ച് ഇരുട്ടാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇ ഡിയുടെ റിപ്പോർട്ടില് സ്വപ്നയുടെ ജാമ്യത്തെ ജാമ്യം തടഞ്ഞുകൊണ്ട് ഇ ഡി കൊടുത്ത റിപ്പോർട്ട് കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് 6 പ്രാവശ്യം മുഖ്യമന്ത്രിയും സ്വപ്നയുമായി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്നല്ല 6. അതിന് സാഹചര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സ്വപ്നയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, ഇന്നീന്ന കാരണങ്ങളാൽ മുഖ്യമന്ത്രി കണ്ടു എന്ന് തെളിവുകൾ വെച്ചുകൊണ്ട് കോടതിയിൽ മുമ്പ് പറയുകയാണ് ഇ ഡി. ഇതുകൊണ്ട് വസ്തു എന്താ വേണ്ടത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ കയറി കളവു. അല്ല, പക്ഷെ പി സി ജോർജ്, ഇത് സ്വപ്നയുടെ മൊഴിയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് മാത്രമാണ്. അത് അടുത്ത ഇനി ഒരു അനുബന്ധ കുറ്റപത്രം വരുമ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇത് വന്നിട്ടുണ്ട്, ആ സ്റ്റേറ്റ്മെന്റിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ഇത് വസ്തുതയാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇ ഡി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റിനോട് സത്യമാണെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവിടെ അവിടെ അല്ല, ഇവിടത്തെ പ്രശ്നം അതല്ല. അത് സത്യമാണെന്ന് ഇ ഡിയുടെ അന്വേഷണത്തിൽ ഇ ഡി വ്യക്തമായ സാധ്യത സാഹചര്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി അത് കണ്ടിട്ടുണ്ടെന്ന് ഇ ഡി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. അവിടാണ് പ്രശ്നം. 1 മിനിറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല, നിഷേധിക്കാൻ പറ്റുമോ? കേരളത്തിലെ 3.5 കോടിയുള്ള വരുന്ന ജനങ്ങളെ മുഴുവൻ അപമാനിക്കുകയാണ് അദ്ദേഹം. ഒരു സംശയം വേണ്ട, നീ നുണ പറഞ്ഞങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഇതിപ്പോ ഒരു അപമാനം ഉണ്ടാകാനുണ്ടോ? കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്ത് ഇതിപ്പോ ഒരു അപമാനമുണ്ടോ? അതായത് കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, ഭീകരവാദം, ഇതെല്ലാം ഉള്ള ഒരു വലിയ മാഫിയ സംഘത്തിന് എല്ലാം സഹായം ചെയ്തു കൊടുക്കുന്ന ആളായി. അല്ല അല്ല, ശ്രീ പി സി ജോർജ്, കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികളെല്ലാം സെക്രട്ടേറിയറ്റിന് ചുറ്റും കടന്ന് കറങ്ങുന്നു എന്നാണല്ലോ കാനം പറഞ്ഞിരുന്നത്. അതിനുള്ള കാരണമുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത്. അത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞത് വേറെ പുറത്തു നിന്ന് വേറെ ഗവൺമെന്റാണ്. ഇന്ത്യയിലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യ മര്യാദക്രമം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ് കേരളത്തിലിരിക്കുന്ന പിണറായി വിജയൻ. അങ്ങനെ ഒരു ഗവൺമെന്റ് ആയതുകൊണ്ടല്ലേ നമ്മൾ മിണ്ടാത്തത്. അല്ലെ അടിച്ചിറക്കി വിടുകയായിരുന്നു? അടിച്ചിറക്കാൻ നമുക്ക് അവകാശമില്ല. അത് അവർ രാജിവെച്ച് പോകണം. ജനാധിപത്യ മൂല്യങ്ങളോട് വരെയുണ്ടെങ്കിൽ അവർ രാജിവെച്ച് പോകണം. പിണറായി സെറ്റും വളരെ ക്ലിയർ അല്ല ഇത്. കൊള്ളാം. വളരെയധികം നന്ദി, ശ്രീ പി സി ജോർജ്. അനീഷിലേക്ക് വീണ്ടും. അനീഷ്, പി സി ജോർജ് പറയുമ്പോൾ അത് രാഷ്ട്രീയമുണ്ടാകും, അദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന നിയമനം കഴിഞ്ഞു, ഇനി കൂടിക്കാഴ്ചയുടെ കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് നടത്തി എന്നാണ് സ്വപ്ന പറയുന്നത്. ഈ സ്വപ്ന ഈ പറയുന്ന സ്ഥാപനത്തിൽ സ്പേസ് പാർക്കിൽ ജോലിക്ക് കയറിയതിന് ശേഷമാണോ, അതോ അതിന് മുൻപുമുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ സ്വാഭാവികമായും യു എ ഇയുടെ അവരുടെ നയതന്ത്ര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് അങ്ങനെയുള്ള കൂടിക്കാഴ്ചയാണോ? അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ അനീഷ്? സുരേഷ്, ഇത് 303 പേജുകളുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായും അതിൻ്റെ കുറ്റപത്രത്തിലെ പകർപ്പ് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഔദ്യോഗിക കാര്യങ്ങൾക്കായാണ് കൂടുതൽ തവണ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എന്നാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. ഈ പല കൂടിക്കാഴ്ചയിലും IT സെക്രട്ടറിയായ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കർ ഒപ്പമുണ്ടായിരുന്നു എന്നും വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് UAE സന്ദർശന സമയത്തൊക്കെ ആ സന്ദർശന വേളയിൽ ഈ സ്ഥലത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതിൽ ഒരു പരിധിവരെ കഴമ്പുണ്ട്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ സ്വപ്നയും മുഖ്യമന്ത്രിയും ഒരുമിച്ച് വേദി പങ്കിടുന്ന ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നിരുന്നു. UAE ദിനാഘോഷം UAE കോൺസുലേറ്റ് നടത്തിയ
ഇഫ്താർ പാർട്ടി, വിദേശ പ്രത്യേകിച്ചും ദുബായ് സന്ദർശനം, ഇങ്ങനെയുള്ള ആ സമയങ്ങളിലൊക്കെ ഇരുവരും ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്ന രേഖകൾ അടക്കം പുറത്തു വന്നിരുന്നു. അതിൽ ഒരു പരിധിവരെ യുക്തിസഹമാണ് താനും. കാരണം ഒരു യു എ ഇ പോലെ കേരളവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യത്തിൻ്റെ കോൺസുലർ ജനറലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ആ രീതിയിൽ നയതന്ത്രപരമായ നിരവധി കാര്യങ്ങൾക്ക്, അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇവർക്ക് ബന്ധപ്പെട്ടിരിക്കാം. അത്തരം ബന്ധങ്ങളെക്കുറിച്ചാണ് കൂടുതലും പറയുന്നത്. മറ്റ് ഇടപാടുകളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊന്നും ഇതിൽ കാര്യമായി പറയുന്നില്ല. പക്ഷേ ഐ ടി സെക്രട്ടറിയുമായി പലതവണ വ്യക്തിപരമായും ശരിയാണ്, അത് ആ വിധത്തിലുള്ള കൂടിക്കാഴ്ചകളായിരിക്കും. സ്വാഭാവികമായും യു എ ഇ കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ എന്നുള്ള മലയാളി എന്നുള്ള രീതിയിലായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ. അങ്ങനെയാണെങ്കിൽ പോലും അരുൺ, അപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് യു എ ഇ കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ, അത് പലപ്പോഴും ശിവശങ്കറിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ശിവശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ആകാം, അതെന്തോ ആകട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന നിയമനം, അത് സർക്കാർ അറിഞ്ഞു എന്നുള്ളത് അത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമല്ല അരുൺ? തീർച്ചയായും ശിവശങ്കറാണ് സ്വപ്നയെ നിയമിച്ചതെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ ശിവശങ്കറിന് പുറത്ത് സർക്കാരിലെ ആർക്കും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിലോ പങ്കുണ്ടായിരുന്നില്ല എന്നും സി പി എം കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരും പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ സ്വപ്നയുടെ മൊഴി അതിന് വിരുദ്ധമാണ്. മുഖ്യമന്ത്രിയുടെ കൂടി അറിവുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയെ പലതവണ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായി നേരത്തെ അനീ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രിയും സ്വപ്നയുമായി സെക്രട്ടറിയിൽ വെച്ച് തന്നെ പലതവണ കണ്ടിട്ടുണ്ട്. നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. ഈ കൂടിക്കാഴ്ചയിലൊക്കെ സ്വപ്ന യു എ കോൺസുലിന്റെ പ്രതിനിധിയായാണ് എത്തിയത്. അവിടെ മറ്റ് യു എ കോൺസുലിന്റെ ഉദ്യോഗസ്ഥരും പലതവണ ഉണ്ടായിരുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അതിനൊക്കെ ഗൗരവമുള്ളത് ഇത്തരത്തിൽ സ്പേസ് പാർക്കിന്റെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ്. അത് ശരിയെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് കൂടുതൽ കുരുക്കായി മാറുന്ന ഒന്നാകും. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയമായി തീരുകയും ചെയ്യും. ഇത്തരത്തിൽ പൂർണ്ണമായും ശിവശങ്കറിലായിരുന്നു ഇതുവരെയും സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ. ശിവശങ്കർ മാത്രമാണ് സ്വപ്നയുമായുള്ള സർക്കാരിന്റെ ബന്ധം. സ്വപ്നയെ കൊണ്ടുവന്നത് ശിവശങ്കറാണ്, സ്വപ്നയെ നിയമിച്ചത് ശിവശങ്കറാണ്, സ്വപ്നയുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തിയതും ശിവശങ്കറാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരം നിയമനങ്ങളെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഗൗരവമുള്ള സംഗതി തന്നെയാണ്.